നമസ്കാരം നമസ്കാരം കുമാർജി ഡൽഹിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ നാടകം നാടകം അക്ഷരാർത്ഥത്തിൽ നാടകം അതെ കെജ്രിവാളിൻ്റെ പാർട്ടി വിചാരിക്കുന്നത് ഇന്ത്യക്കാരെല്ലാം മണ്ടന്മാരാണ് ഇന്ത്യയിലെ ജനങ്ങളെല്ലാം വിഡ്ഢികളാണ് അതുകൊണ്ട് വളരെ എളുപ്പം അവരെ കബളിപ്പിക്കാൻ പറ്റുമെന്നാണ് അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് പണ്ട് രാജീവ് ഗാന്ധി ഇന്ത്യയിൽ പാസാക്കിയ നിയമത്തെ പറ്റിയൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് എത്ര എം എൽ എമാരുണ്ട് അവർക്ക് മൊത്തം എഴുപത് എം എൽ എ മാരിൽ അറുപത്തിരണ്ട് എം എൽ എ മാർ ആപ്പിനും കേവലം എട്ട് എം എൽ എ മാർ മാത്രമാണ് ബി ജെ പിക്ക് ഉള്ളത് ഈ എട്ട് എം എൽ എ മാരുള്ള ബി ജെ പി അറുപത്തിരണ്ട് എം എൽ എ മാരുള്ള ആപ്പിനെ അട്ടിമറിച്ച് വരണം പിടിക്കാൻ പോകുന്നു എന്നാണ് കെജ്രിവാള് ഇപ്പോൾ തള്ളി മറിച്ചിരിക്കുന്നത് ജനങ്ങളത് വിശ്വസിക്കണം കേട്ടോ അല്ല ഇത് ഈ ഓപ്പറേഷൻ താമര ഓപ്പറേഷൻ താമര എന്നൊക്കെ നമ്മൾ വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞിരുന്ന കാര്യമാണ് അതായത് ഈ മൾട്ടി പാർട്ടി സിസ്റ്റമുള്ള ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ ആണെങ്കിൽ ഉത്തർപ്രദേശ് ഇപ്പോഴല്ല ഇപ്പോൾ നേരത്തെ നേരത്തെ നാല് നാല് മഹാരാഷ്ട്രയിലാണെങ്കിൽ ശിവസേനയുണ്ട് കോൺഗ്രസ് ഉണ്ട് എൻ സി പി സി പി അതിനോടൊപ്പമാണ് ബി ജെ പി അപ്പോൾ അവിടെയാണെങ്കിൽ എട്ട് സീറ്റ് ബി ജെ പിക്ക് ധാരാളമാണ്

അറുപത്തിരണ്ട് എം എൽ എ അതിനകത്തുനിന്ന് മുപ്പത്തിയൊന്നിൽ കൂടുതൽ അതായത് മുപ്പത്തിരണ്ട് എം എൽ എമാരെ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ മാത്രമേ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അവർ അയോഗ്യരാകപ്പെടാതിരിക്കൂ അല്ലാതെ എത്ര പേര് പോയിട്ടും കാര്യമില്ല അവരൊക്കെ അവരുടെയൊക്കെ എം എൽ എ സാധനം നഷ്ടപ്പെടും ഒരു ഗുണവുമില്ല അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ബി ജെ പി അതിന് ശ്രമിക്കുക വെറും എട്ട് എം എൽ എമാരെ വെച്ചുണ്ട് കേജ്രിവാൾ അത് പറയുന്നു അത് ഏറ്റുപിടിച്ചുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ വളരെ പ്രഭുത്വരെ വെട്ടികളാക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് അവരത് വിശ്വസിക്കുക ഏത് തരത്തിലാണ് അവർ വിലയിരുത്തുന്നത് അറിയില്ല നമ്മൾ മഹാരാഷ്ട്രയിൽ ഇവിടെ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടന്ന അവസരത്തിൽ തന്നെ നമ്മൾ റിപ്പോർട്ട് കൊടുത്തിരുന്നു അവിടെ ഓപ്പറേഷൻ താമര വരാൻ പോകുന്നു അവിടെ ബി ജെ പി ഭരണം പിടിക്കാൻ പോകുന്നു നമ്മൾ റിപ്പോർട്ട് കൊടുത്തിരുന്നു അതുപോലെ തന്നെ അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു പക്ഷെ അതിനകത്ത് നമ്മൾ ഓരോ കാര്യങ്ങളും വിലയിരുത്തുമ്പോൾ അതിനകത്ത് ചില സൂചനകൾ ഉണ്ടായിരുന്നു തീർച്ചയായും അതിനകത്ത് വാലിഡ് കാരണങ്ങളുണ്ടായിരുന്നു ഇവിടെ ഏത് രീതിയിൽ ആലോചിച്ചിട്ടും ഈ ഒരു അവസ്ഥയിൽ ഭരണം പിടിക്കാൻ പോവുക ഇപ്പൊ ഈ അറുപത്തിരണ്ട് സീറ്റ് ആം ആദ്മി പാർട്ടിക്കും മറ്റൊരു കക്ഷിക്കും കൂടിയാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ഓപ്പറേഷൻ ലോട്ടസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് അതിനകത്തൊരു ലോജിക് ഉണ്ടെന്ന് കിട്ടായിരുന്നു ഇതിപ്പോൾ ഒറ്റ പാർട്ടിയായിട്ട് നിൽക്കുന്ന ആപ്പ് അതിൽ നിന്ന് ഇനി പത്തോ ഇരുപത് പേരോ മുപ്പതും എം വരെ കൂറുമാറി എന്നിരിക്കട്ടെ ആ മുപ്പത് പേരും എം എൽ എ അല്ലാതായിത്തീരും ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ കാരണം രാജീവ് ഗാന്ധിയുടെ സമയത്ത് ഇവിടെ പാസ്സാക്കിയ ഒരു നിയമമുണ്ട് കൂറുമാറ്റ നിരോധന നിയമം എത്ര എം എൽ എ അതിൽ പകുതിയിൽ കൂടുതൽ ആളുകൾ അവിടെ ആ പാർട്ടിയിൽ നിന്ന് മാറി മറ്റൊരു മുന്നണി ആയാൽ മാത്രമേ അത് അതിന് സാധൂകരണമുണ്ട് അല്ലെങ്കിൽ അവരുടെ എം എൽ എ സ്ഥാനം തന്നെ അവർക്ക് രാജിവെക്കേണ്ടി വരും ഇതാണ് യാഥാർത്ഥ്യം അത് മാത്രമല്ല ബി ജെ പിയുടെ ഈ ഓപ്പറേഷൻ ലോട്ടസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ലാഘവത്തോടു കൂടി പറയുന്ന ഒരു സംഭവമല്ല ബി ജെ പി എപ്പോഴൊക്കെയാണ് ഇത് പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ ജനാഭിപ്രായം പലയിടത്തും ബി ജെ പി ആയിരിക്കും ഒന്നാം കക്ഷി മഹാരാഷ്ട്രയിൽ സംഭവിച്ചത് എങ്ങനെയാണ് കർണാടകയിലതായിരുന്നു ബി ജെ പി ഒന്നാമത്തെ ഏറ്റവും വലിയ കക്ഷി ജനങ്ങൾ ഭരിക്കാൻ വേണ്ടി വോട്ട് ചെയ്ത് ഒന്നാം സ്ഥാനത്ത് കൊടുക്കുന്നത് ബി ജെ പി മറ്റുള്ളവർ ഈ അസ്വാഭാവികമായ മുന്നണികൾ സൃഷ്ടിച്ചുകൊണ്ട് മറ്റുള്ളവർ അധികാരത്തിൽ വരികയും ചെയ്യുമ്പോഴാണ് ബി ജെ പി അത് സമയത്ത് ദുർബലമാരിൽ നിന്ന് തന്നെ ചെറിയ പാർട്ടികളെ അടച്ചെടുത്തിട്ട് അത് മാത്രമല്ല ഇപ്പൊ ഗോവ പോലുള്ള സംസ്ഥാനത്ത് കഴിഞ്ഞ തവണ ഈ തവണയല്ല കഴിഞ്ഞ തവണ ഗോവ പോലുള്ള സംസ്ഥാനത്ത് ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥയായിരുന്നു അവിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷി കോൺഗ്രസ് ആയി പോലും കോൺഗ്രസിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ബി ജെ പി അതിനെ ശ്രമിച്ചിട്ടില്ലായിരുന്നു അവിടെ ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്തൊരവസ്ഥയിൽ ഒരു സർക്കാർ രൂപീകരിക്കുക എന്നൊരു ചലഞ്ചാണ് അതൊരു ചലഞ്ചായി ബി ജെ പി എടുത്തു കോൺഗ്രസ് മുകളിലേക്ക് നോക്കിയിരുന്നു എല്ലായിടത്തും പക്ഷെ എല്ലായിടത്തും ബി ജെ പി ഈ ഓപ്പറേഷൻ ലോട്ടസ് പ്രയോഗം ബീഹാറിൽ ഒന്നും പ്രയോഗിച്ചിട്ട് ഒറ്റ കക്ഷി എന്ന ഒറ്റ പാർട്ടി എന്ന നിലയിൽ ബി ജെ പി ആണ് അവിടെ വലിയ പാർട്ടി എന്നിട്ടും നാല്പതോ നാൽപ്പത്തിരണ്ടോ എം എൽ എ മാത്രമുള്ള നിതീഷ് കുമാറിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്നും മാറിക്കൊടുത്തതാണ് മാറിക്കൊടുത്തതല്ല മുഖ്യമന്ത്രി സ്ഥാനം വേണ്ടാന്ന് വെച്ച് ഉപമുഖ്യമന്ത്രി സ്ഥാനം മാത്രമാണ് എടുത്തത് ഓരോ സംസ്ഥാനത്തും ഇപ്പോൾ മഹാരാഷ്ട്ര രാജസ്ഥാൻ മധ്യപ്രദേശ് ആ സംസ്ഥാനങ്ങളൊക്കെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം നേടേണ്ടത് അത്യാവശ്യമാണ് എന്ന ഘട്ട എന്നൊരു സംസ്ഥാനങ്ങളാണ് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള സംസ്ഥാനങ്ങളാണ് പ്രത്യേകിച്ചും രണ്ടായിരത്തി എന്ന ഒരു വർഷം അടുത്തുകൊണ്ടിരിക്കുന്നു പക്ഷേ ഡൽഹി പോലുള്ള ഒരു സംസ്ഥാനത്ത് അവിടുത്തെ എൻ്റെ വോട്ടർമാർ സംസ്ഥാനം ഭരിക്കാം ആം ആദ്മി പാർട്ടി ഏൽപ്പിക്കുമ്പോഴും എല്ലാ എം പി ലോക്സഭാ ഇലക്ഷൻ വരുമ്പോൾ ഏഴ് എം സീറ്റുകളും ബി ജെ പിക്ക് ആണ് എന്നുള്ളതാണ് എന്നത് ആ ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ ഓപ്പറേഷൻ താമരയുമായി അല്ല അതിനകത്ത് യാതൊരു ലോചിക്കുമില്ല ഒന്നാമത് ആപ്പ് ആം ആദ്മി പാർട്ടി എന്ന ഈ പാർട്ടിക്ക് ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ ഒരു ഒറ്റ എം പിമാരില്ല രാജ്യസഭ എം പി ഉണ്ട് ഒറ്റ ലോകസഭ എം പിമാരിൽ അവർക്ക് ഒരെണ്ണം പഞ്ചാബിലുണ്ടായിരുന്നത് അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഡൽഹിയിൽ അവർ അറുപത്തിരണ്ട് എം എൽ എമാരോട് കൂടി മൃഗീയമായിട്ടുള്ള ഭൂരിപക്ഷം മൃഗീയ ഭൂരിപക്ഷം തന്നെയാണ് ഏതാണ്ട് മൂന്നിൽ രണ്ടിൽ മുകളിൽ പോയി ഭരിക്കുമ്പോൾ പോലും അവിടുത്തെ ഒറ്റ എം പി സീറ്റ് അവർക്കില്ല ഒരു രീതിയിലും ഈ ആപ്പെന്ന് പറഞ്ഞ പാർട്ടി ബി ജെ പിക്ക് ഒരു എതിരാളിയല്ല ഇപ്പോഴത്തെ അതായത് ഇന്ത്യക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഞങ്ങളത് ആ അഴിമതിക്കെതിരെ പോരാടാൻ വരുന്ന സംശുദ്ധമായ പാർട്ടി എന്ന തരത്തിലൊരു തോന്നൽ ഉണ്ടാക്കിക്കൊണ്ട് വളരെ പ്രതീക്ഷയോടെ ആണ് ഇവരെ ഡൽഹിയുടെ ഭരണം അവിടുത്തെ ജനങ്ങൾ കൊടുത്തത് ആദ്യം തവണ അറുപത്തിയേഴ് സി എം എൽ എ കൊണ്ടായിരുന്നു രണ്ടാമതവർക്ക് കുറഞ്ഞിട്ട് ആണത് അറുപത്തി രണ്ടിലേക്ക് എത്തിയത് ആദ്യം അറുപത്തിയേഴോളം പിടിച്ചതാണ് എന്നിട്ട് ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ രണ്ട് മന്ത്രിമാർക്ക് അതും ആരോഗ്യമന്ത്രിമാർക്ക് രാജിവെക്കേണ്ടി വന്നു അതിലൊരാൾ ജയിലിലാണ് അതെ അതും ഒരു സ്ഥലത്ത് ഭരണത്തിലേറി മൂന്ന് മാസങ്ങൾക്കുള്ളിൽ മൂന്ന് മാസങ്ങൾക്കുള്ളിൽ അഴിമതി നടത്തുകയും രാജിവെക്കേണ്ടി വരികയും ചെയ്തു എന്ന് പറയുമ്പോൾ ആ പാർട്ടിയുടെ ക്രെഡിബിലിറ്റിയെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കുക അങ്ങനെയുള്ള ഒരു പാർട്ടിയാണ് തങ്ങൾക്ക് ഒരു രീതിയിലും ഭീഷണിയല്ല എന്ന് ബി ജെ പിക്ക് ബി ജെ പിക്ക് നന്നായിട്ടറിയാം ആ ബി ജെ പിക്ക് എതിരെ ഇങ്ങനൊരു ആരോപണം വ്യാജ ആരോപണം കൊണ്ടുവരുന്ന ഉദ്ദേശം ഒന്നേ ഉള്ളൂ കോൺഗ്രസ് ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു ബാക്കി പ്രാദേശിക പാർട്ടികൾക്കൊന്നും ഒരു ശക്തി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയൊരു ഈ വൈകാരിക രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പിനെ എതിർക്കാൻ ഞങ്ങളേ ഉള്ളൂ എന്ന് തോന്നിപ്പിക്കണം പക്ഷെ അതിനുവേണ്ടി അവർ ചെയ്യുന്ന ആ കാര്യങ്ങൾ അതങ്ങേറ്റം നികൃഷ്ടമാണ് കാര്യം സ്വന്തം എം എൽ എമാരുടെ വിശ്വാസം അവർ തന്നെ ചോദ്യം ചെയ്യുകയാണ് അല്ലേ അതെ അത് മാത്രമല്ല ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഒരു ടൈമിംഗ് കൂടെ ശ്രദ്ധിക്കണം അതെ ഉപമുഖ്യമന്ത്രിയെ മദ്യനയത്തിന്റെ പേരിൽ വലിയ കോഴ വാങ്ങിയതിന്റെ കീഴിൽ അത് കള്ളപ്പണം വെളുപ്പിച്ചതിന്റെ പേരിലൊക്കെ രാജ്യത്തെ രണ്ട് പ്രധാന ഏജൻസികൾ അദ്ദേഹത്തെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നു ചോദ്യം ചെയ്യൽ മാത്രമല്ല അദ്ദേഹത്തെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നു അദ്ദേഹം ഏത് നിമിഷവും ജയിലിൽ പോകാവുന്ന അവസ്ഥയിലാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഒരുപക്ഷെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പോലും അകത്ത് പോകാമെന്ന ഒരു ഘട്ടത്തിലാണ് ഈ ഈ കുമാർജി ഇത് പറഞ്ഞപ്പോഴാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നിങ്ങളോട് ഷെയർ ചെയ്യാണ് ഈ എട്ട് വർഷത്തിന് ഇപ്പോൾ എട്ട് വർഷം കഴിഞ്ഞിരിക്കുന്നു നരേന്ദ്രമോദിയുടെ ഈ രണ്ട് ടൈം കൂടെ കൂട്ടിയാണ് ഈ എട്ട് വർഷത്തിനിടയ്ക്ക് അഴിമതി ആരോപണമെങ്കിലും ഉന്നയിക്കപ്പെട്ട ഏതെങ്കിലും ഒരു മന്ത്രിയെ ഒരു കേന്ദ്രമന്ത്രിയായി സഹമന്ത്രിയാട്ടെ കേന്ദ്രമന്ത്രിയാട്ടെ ഒരാളെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുമോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് രാജിവെച്ചവരുണ്ട് ഇപ്പം കർഷക നിയമം വന്നപ്പോൾ പഞ്ചാബിൽ നിന്നുള്ള ഒരു വനിത രാജിവെച്ചിരുന്നു മറ്റൊരു അക്ബർ എന്ന് പറഞ്ഞ ഒരു അദ്ദേഹത്തിൻ്റെ പേര് മുഴുവൻ ഓർമ്മയില്ല അക്ബർ എന്നാണ് പേര് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പഴയ പണ്ടങ്ങാണ്ടുള്ള ഒരു മീറ്റു കേസ് ഒരു ആൾ ആരോപിച്ചപ്പോൾ അദ്ദേഹത്തിനെ കൂടി രാജിവെക്കണ്ടു അത് സഹമന്ത്രിയാണ് ഇതല്ലാതെ അഴിമതി ആരോപണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ എട്ട് വർഷത്തിനിടയ്ക്ക് അവർ ഒറ്റ ആരോപണം പോലും പോലുമില്ല എട്ട് വർഷം കൊണ്ട് ഭരിക്കുന്ന ബി ജെ പി ആ സ്ഥാനത്ത് അഴിമതി വിരുദ്ധർ എന്ന പ്രതിച്ഛായ ഉണ്ടാക്കി ഒരുപാട് വാഗ്ദാനങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ വിറ്റ് ജനങ്ങളുടെ മുന്നിലേക്ക് സ്വപ്നങ്ങൾ അവർക്ക് നൽകിക്കൊണ്ട് ഏതാണ്ട് കാലിയാക്കി എന്നിട്ടാണ് അവർ കളിച്ചുകൊടുത്ത് കാലിയാക്കി അത് മാത്രമല്ല വലിയ തോതിൽ അഴിമതി നടത്തി നേതാക്കൾ പണം പോക്കറ്റിലാക്കി അതെ അതിനുശേഷമാണ് ഈ ഒരു ഇരവാദവുമായി വരുന്നത് ബി ജെ പി ഇവരെ വിഴുങ്ങാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലൊരു ഇരവാദവുമായി വരുന്നു ഒട്ടും ലോജിക്കില്ലാത്ത അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുള്ളത് വേറൊരു സത്യസന്ധമായിട്ട് പറയാം നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സൈഡായിട്ട് സത്യസന്ധമായിട്ട് മറ്റൊരു കാര്യം പറയാം കേന്ദ്രമന്ത്രിസഭയിലെ ഏതാണ്ട് എഴുപത്തഞ്ചിന് മുകളിൽ മന്ത്രിമാരുണ്ട് കേന്ദ്രമന്ത്രിമാരും ക്യാബിനറ്റ് മന്ത്രിമാരും എല്ലാവരും കൂടെ കൂടി എല്ലാവരും സത്യസന്ധരാണ് എന്ന അഭിപ്രായമൊന്നും നമുക്കില്ല എന്നിട്ടും ഒരാളുടെ പേരിലും ഒരു അഴിമതി ആരോപണവും പോലുമില്ല എന്ന് വരുമ്പോൾ അവരെ നയിക്കുന്ന ആൾ ശുദ്ധ അതായത് അഴിമതിയിൽ തൊട്ട് തീണ്ടാത്ത ആളാണ് അതുകൊണ്ടാണ് അദ്ദേഹം അഴിമതി ചെയ്യത്തില്ല അദ്ദേഹത്തിന് താഴെയുള്ളവരെ കൊണ്ടും അഴിമതി ചെയ്യിക്കത്തില്ല പക്ഷേ കെജ്രിവാളിൻ്റെയും പിണറായി വിജയൻ്റെയും കേസിൽ അങ്ങനെയല്ല അവർ ശുദ്ധരായിരുന്നുവെങ്കിൽ അവരുടെ താഴെയുള്ള ഒരാളാൽ അഴിമതി ചെയ്യില്ലായിരുന്നു ഇവിടെ നോക്കൂ പിണറായി വിജയൻ്റെ ക്യാബിനറ്റിലും അതേപോലെ തന്നെ കെജ്രിവാളിൻ്റെ മന്ത്രിസഭയിൽ നിന്നും എത്ര മന്ത്രിമാർ ഇതേ കാരണം കൊണ്ട് രാജിവെച്ച് മാറിക്കഴിഞ്ഞു അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയുള്ള ഒരു പാർട്ടിക്കെതിരെയാണ് ഈ പുറട്ടുനാടവും കൊണ്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് രാവിലെ പറയുന്നു ഞങ്ങളുടെ എട്ട് എം എൽ എമാരെ കാണാനില്ലെന്ന് ഉച്ചകഴിഞ്ഞ് പറയുന്നു ഒരു കുഴപ്പമില്ല ഞങ്ങളുടെ കൂടെ ഉള്ളെന്നും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും വിടുകളാക്കാൻ ശ്രമിക്കുകയാണ് അതായത് ബി ജെ ബദൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊരു ധാരണ വരുത്താൻ ഈ ആപ്പന്മാർ വിചാരിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളൊക്കെ വിഡ്ഢികളാണെന്നാണ് ഒരുപക്ഷെ പ്രബുദ്ധ അവരുടെ കണക്കൂട്ടൽ ശരിയാണ് അത് കേരളം മാത്രം ഒരു രാജ്യമായിട്ട് എടുക്കുകയാണെങ്കിൽ ശരിയാണ് ഇവിടെ ഉള്ളവർ വിശ്വസിക്കും പക്ഷേ ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയാമൊന്നും ബാക്കിയുള്ള ഇന്ത്യക്കാരൊക്കെ വിശ്വസിക്കണമെങ്കിൽ അവരൊക്കെ അരിയോ അല്ലെങ്കിൽ ഗോതമ്പോ ഒന്നും കഴിക്കാത്തവരായിരിക്കണം ഇതാണ് ഇതാണ് ഡൽഹിയിൽ നടക്കുന്ന ഈ രാഷ്ട്രീയ നാടകങ്ങളുടെയൊക്കെ ആകത്തുക ഇതിൻ്റെ രാജീവ് ഗാന്ധി ഇടകാലത്ത് പാസ്സാക്കിയ ആ നിയമത്തെപ്പറ്റി ഒരു ചെറിയ അവബോധമെങ്കിലും ഉള്ള ഒരാൾക്കാണെങ്കിൽ ഇവരുടെ ഈ നാടകമൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഒന്നോ പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ എം എൽ എമാരെ പിടിച്ചാൽ പോലും ഡൽഹിയിലെ ഭരണം പിടിക്കാൻ പറ്റില്ല എന്നത് യാഥാർത്ഥ്യമാണ് മുപ്പത്ത് കുറഞ്ഞത് മുപ്പത്തിരണ്ട് എം എൽ എമാരെ പിടിക്കണം അത് ഇവർ പറയുന്നത് ഒരു എം എൽ എക്ക് അത്ര ഇരുപത് കോടി വെച്ചിട്ടില്ല മുപ്പത്തിരണ്ട് ആളുകൾ അതിൻ്റെ വലിപ്പം കേട്ട് ഞെട്ടണം അയ്യോ ബി ജെ പി അങ്ങനെയാണ് എന്ന് തോന്നൽ ഉണ്ടാക്കണം ഇതാണ് ഇവരുടെ ഉദ്ദേശം ും കാണാം യഥാർത്ഥത്തിൽ എന്താ സംഭവം എന്നറിയോ ഈ കെജ്രിവാളിൻ്റെ പാർട്ടിയുടെ മുഴുവൻ വിശ്വാസം തകർന്നു കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വെപ്രാളം മാത്രമാണ് നമ്മളീ കാണുന്നത് അല്ലാതെ ഒരു ഓപ്പറേഷൻ ലോട്ടസും അവിടെ നടക്കുന്നില്ല അതിൻ്റെ ആവശ്യമില്ല ഏഴ് എം പിമാരും ബി ജെ പിയുടെ ആണവിടെ ആഭ്യന്തരം ഡൽഹിയിൽ യഥാർത്ഥത്തിൽ അവിടെ കുറച്ച് സൗജന്യങ്ങൾ കൊടുക്കുന്ന ഒരാളായിട്ട് അവിടെ കെജ്രിവാൾ ഇരിക്കുന്നു എന്നല്ലാതെ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം ഇപ്പോഴും കേന്ദ്രം തന്നെയാണ് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇത്ര കഷ്ടപ്പെട്ട് ഇത്രയും കോടികൾ മടക്കി ഒരു ലോട്ടസും നടത്തേണ്ട കാര്യം തൽക്കാലം ബി ജെ പിക്ക്